വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃത നിലം നികത്തൽ. നിർമ്മാണ പ്രവൃത്തികൾക്കായി ബേസ് ക്യാമ്പ് നിർമ്മിക്കാനാണ് നികത്ത് എന്ന് ദേശീയപാത വിഭാഗം വിശദീകരിക്കുമ്പോൾ പാടം നികത്തൽ അനധികൃതമാണ് എന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നു. നോട്ടീസ് പതിപ്പിച്ചിട്ടും നികത്തൽ തുടരുന്നതിനാൽ സ്ഥലമുടമയ്ക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ തഹസിൽദാർ നിർദ്ദേശിച്ചു. ദേശീയപാത നിർമ്മാണത്തിനായുള്ള ബേസ് ക്യാമ്പ് ഒരുക്കുന്നു എന്ന പേരിൽ 36 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലാണ് അനധികൃതമായ നികത്തൽ നടക്കുന്നത്. കുണ്ടലേറ്റ് പാടശേഖരത്തിൽ നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ട സ്ഥലം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ പകുതിയോളം പാടശേഖരം ഇതിനോടകം നികത്തപ്പെട്ടു. 2 തവണ വില്ലേജ് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നിലനികത്തൽ തുടരുകയാണ്. ഹൈവേ വികസനമൊന്നും ഞങ്ങൾ എതിരല്ല, പക്ഷേ ഈ കൃഷിഭൂമി ഇത്രയും ഭംഗിയായി ചെയ്തിരുന്ന കൃഷിഭൂമി ഇല്ലാതാക്കിക്കൊണ്ട് നികത്തിക്കൊണ്ട് പരിസരവാസികൾക്കും പരിസ്ഥിതിക്കും ദോഷം വരുന്ന തരത്തിലുള്ള പ്രവർത്തനം അനുവദിക്കാൻ പഞ്ചായത്ത് തയ്യാറല്ല. ഈ ഇവിടുത്തെ ജനങ്ങളും നാട്ടുകാരും ഞങ്ങളോടൊപ്പം നിൽക്കും. പാത നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ സൂക്ഷിക്കാനും കോൺക്രീറ്റ് നിർമ്മാണത്തിനും ലാഭൊരുക്കാനും 5 ഏക്കർ പാടശേഖരം നികത്തേണ്ടതുണ്ടെന്നായിരുന്നു ലാൻഡ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ ലഭിച്ച അപേക്ഷ. ജെയിം ഫോർമാൻ പ്രോപ്പർട്ടീസ് ഇന്ത്യ ലിമിറ്റഡ് ആയിരുന്നു അപേക്ഷകർ. മുൻപ് നല്ല വിളവ് ലഭിച്ചിരുന്ന കൃഷിഭൂമി ഇനി നികത്താൻ അനുവദിക്കില്ലെന്നാണ് പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും നിലപാട്. പ്രതിഷേധത്തെ തുടർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ഥലം സന്ദർശിച്ച തഹസിൽദാർ അനധികൃത നിലം നികത്തലിന് ക്രിമിനൽ കേസിനും ശുപാർശ ചെയ്തു. നടപടിയുണ്ടായില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് പഞ്ചായത്തിന്റെ നീക്കം. ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരം നഗരസഭയിലെ പരിധിയിൽപ്പെട്ട തട്ടുകടകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. തട്ടുകടകളെക്കുറിച്ച് ലഭിച്ച പരാതികളെ തുടർന്നായിരുന്നു പരിശോധന. പിഴവ് കണ്ടെത്തിയ കടകൾക്ക് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകി. തിരുവനന്തപുരം നഗരപരിധിയിലെ മുഴുവൻ തട്ടുകടകളിലും ഒറ്റ ദിവസം പരിശോധന നടത്തുകയായിരുന്നു. എല്ലാ ദിവസവും നടക്കുന്ന പരിശോധനകൾക്ക് പുറമെയായിരുന്നു ഇത്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ 5 ടീമുകളായി തിരിച്ച് ഹെൽത്ത് ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കടകളിലെയും പരിസരത്തെയും ശുചിത്വം, പ്ലാസ്റ്റിക് ഉപയോഗം, ജീവനക്കാരുടെ ഹെൽത്ത് കാർഡുകൾ എന്നിവയാണ് പ്രധാനമായും പരിശോധിച്ചത്. നിരോധിച്ച പ്ലാസ്റ്റിക് കവറുകളും പ്ലേറ്റുകളും ഭക്ഷണം പൊതിയാനുള്ള പേപ്പറുകളും കടകളിൽ നിന്ന് പിടിച്ചെടുത്തു. ചില സ്ഥലങ്ങളിലൊക്കെ ഇലയിലൊക്കെ കുറച്ച് പ്രോഗ്രസ് ആയിട്ടുണ്ട്. നമ്മൾ ഇൻസ്പെക്ഷനുമായിട്ടുള്ളത് പ്രോഗ്രസ് ആയിട്ടുണ്ട്. ഹെൽത്ത് കാർഡ് മിക്കവാറും കടകളിൽ ഹെൽത്ത് കാർഡ് കരസ്ഥമാക്കിയിട്ടില്ല. പിന്നെ അലുമിനിയം ഫോയിലിംഗ് പേപ്പർ കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നുണ്ട്. പിഴവ് കണ്ടെത്തിയ കടകൾക്ക് നോട്ടീസ് നൽകി. വാഹനങ്ങളിൽ കടകൾ നടത്തുന്നവരോട് നഗരസഭാ ഹെൽത്ത് ഓഫീസറെ നേരിൽ കാണാനും നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. ന്യൂസ് 18 തിരുവനന്തപുരം. മരിച്ചയാളുടെ പേരിൽ കെട്ടിടം തരം മാറ്റി നൽകി കൊച്ചി നഗരസഭ. പേരിൽ നേരിയ മാറ്റം വരുത്തി നൽകിയ വ്യാജ അപേക്ഷ ഒരന്വേഷണവും നടത്താതെയാണ് അധികൃതർ സ്വീകരിച്ചത്. 2017 സെപ്റ്റംബർ 24 മരിച്ച വ്യക്തിയാണ് 2021 ജൂലൈയിൽ അപേക്ഷ നൽകിയത്. ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ പേരിൽ ബുദ്ധിപൂർവമായ ഒരു മാറ്റം വരുത്തിയായിരുന്നു ഇത്. കൊച്ചിയിലെ കാരണക്കോടത്തുള്ള ഈ കെട്ടിടത്തെ ചൊല്ലിയാണ് തർക്കം ഉടലെടുക്കുന്നത്. കുടുംബസ്വത്തിന്റെ ഭാഗം വയ്പ് സംബന്ധിച്ച് കോടതിയിൽ കേസുള്ള വസ്തുവാണിത്. പരാതിക്കാരനായ SR ബാലചന്ദ്ര കമ്പത്തിന്റെ പിതാവ് രാമനാഥ കമ്പത്തിന്റെ പേരിലാണ് കൊച്ചിയിലുള്ള ഈ കെട്ടിടം. നേരത്തെ വീടായിരുന്ന കെട്ടിടത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കോഴിക്കട അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ബാലചന്ദ്രൻ നഗരസഭയ്ക്ക് പരാതി നൽകിയിരുന്നു. റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കട ഒരാഴ്ചക്കകം അടച്ചുപൂട്ടി വിവരം രേഖാമൂലം അറിയിക്കാൻ കട നടത്തിപ്പുകാരന് നഗരസഭ നോട്ടീസ് അയച്ചു. എന്നാൽ നോട്ടീസ് നൽകി 12-ാം ദിവസം രാമനന്ദക്കമ്മത്ത് എന്ന പേരിൽ കയ്യൊപ്പോടുകൂടി നഗരസഭയ്ക്ക് കെട്ടിടം കൊമേഴ്സ്യൽ വിഭാഗത്തിലേക്ക് തരം മാറ്റണമെന്ന അപേക്ഷ ലഭിച്ചു. രാമനാഥ കമ്മത്ത് എന്ന പേരിന് പകരം രാമനന്ദ കമ്മത്ത് എന്ന് അപേക്ഷകന്റെ പേര്. കെട്ടിടത്തിന്റെ സർവേ നമ്പറും സ്കെച്ചും പ്ലാനുമെല്ലാം രാമനാഥ കമ്മത്തിന്റെയും. മരിച്ച ഒരാളുടെ ഇത് അവർ വന്ന സ്പോട്ടിൽ ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഇത് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവുമെന്ന്. ഇത് അനധികൃത കെട്ടിടമാണ്, അതിനെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്നത് നിലവിൽ വസ്തു തർക്കമുണ്ടല്ലോ, അതുകൊണ്ട് അനധികൃതം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് അവർ വാക്കാൽ പറയണത്. അത് നോക്കിയ പ്ലാനും ഇതുമനുസരിച്ച് അവിടെ വന്ന് സ്പോട്ടിൽ പരിശോധിച്ചാൽ അറിയാം ഇത് അനധികൃത കെട്ടിടത്തിൽ അനധികൃതമായി അപേക്ഷ കൊടുത്തിട്ട് മരിച്ച പോയ ആളുടെ അപേക്ഷയിലാണ് ഇപ്പൊ കോർപ്പറേഷൻകാർ കൂട്ടുനിന്നുകൊണ്ട് നമ്മളെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലചന്ദ്ര കമ്പത്ത് നഗരസഭയ്ക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഇപ്പോൾ ഇതിന്റെ ഹിയറിംഗ് നടക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി.
വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇടം നേടിയതോടെ നാട്ടിലും വിദ്യാലയത്തിലും താരമായി മാറിയിരിക്കുകയാണ്. മലപ്പുറം കാളികാവ് അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി പുല്ലാണി മുഹമ്മദ് ലബീബ് പരിമിതികളെ തോൽപ്പിച്ച് വിദ്യാലയ കായിക മേളയ്ക്കായുള്ള പരിശീലനത്തിൽ ലബീബിന്റെ ലോങ് ജമ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അടയ്ക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറിയിൽ ഈ വർഷമാണ് ലബീബ് പ്ലസ് വണ്ണിന് ചേർന്നത്. സ്കൂളിൽ ഉപജില്ലാ കായിക മത്സരത്തിന്റെ മുന്നോടിയായിട്ടുള്ള പരിശീലനത്തിനിടെയുള്ള ദൃശ്യങ്ങൾ അധ്യാപകരിൽ ആരോ മൊബൈലിൽ പകർത്തുകയായിരുന്നു. ദൃശ്യങ്ങൾ പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി. ഇത് ശ്രദ്ധയിൽപ്പെട്ട വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്ററായ എം മണി വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ലബീബിന്റെ ഈ നേട്ടത്തിൽ കൈയടി നേടുകയാണ് കായിക അധ്യാപകനായ ഇ പി ആഷിഖ്. അവന് കുറച്ച് മുന്നേ വരെ ഒരു സ്ട്രോങ് ആയിട്ട് നടക്കുകയൊന്നും ചെയ്യലില്ലായിരുന്നു. ഇപ്പോൾ അവന് ശരിക്ക് രാവിലെ പ്രഭാതം നടത്തവും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാവിധ ഈ സ്പോർട്സ് പരമായിട്ട് നല്ല താല്പര്യമുള്ള കുട്ടിയാണ്. 10 വയസ്സിൽ നടക്കാൻ തുടങ്ങിയ ലബീബിന്റെ ഇപ്പോഴത്തെ മാറ്റത്തിന് പിന്നിൽ കാളികാവ് മോർണിംഗ് വാക്കേഴ്സ് കൂട്ടായ്മയാണ്. ന്യൂസ് 18 മലപ്പുറം. കൊല്ലം തൊളിക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇനി മുതൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിലേക്ക്. വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള സ്കൂളിന്റെ സ്വപ്ന പദ്ധതിയാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം. ഇളം പച്ച ഷർട്ടും കറുത്ത 3/4 ഇനി ആൺപെൺ വ്യത്യാസമില്ലാതെ തൊളിക്കോട് സ്കൂളിലെ എല്ലാ കുട്ടികളും ധരിക്കുക. വിദ്യാഭ്യാസ വകുപ്പിന്റെ ജനറൽ ന്യൂട്രൽ യൂണിഫോം ആശയം ജില്ലയിൽ ആദ്യം നടപ്പാക്കുന്ന സ്കൂൾ കൂടിയാണ് തൊളിക്കോട് ഗവൺമെന്റ് എൽ പി എസ്. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ മുൻ വനം വകുപ്പ് മന്ത്രി കെ രാജു ജനറൽ ന്യൂട്രൽ യൂണിഫോം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ബാലാവകാശ കമ്മീഷൻ അംഗം റെനി ആന്റണി മുഖ്യ സന്ദേശം നൽകി. പദ്ധതി സ്കൂളിൽ നടപ്പിലാക്കുവാൻ പി ടി എ നടത്തിയ വലിയ ശ്രമമാണ് വിജയം കണ്ടതെന്നും കുറഞ്ഞ ചെലവിൽ മുഴുവൻ കുട്ടികൾക്കും യൂണിഫോം തയ്ച്ചു നൽകിയ അപ്പാരൽ പാർക്കിലെ ജീവനക്കാരുടെ സേവനവും പദ്ധതി വിജയമാകുന്നതിന് കാരണമായതായി പ്രഥമ അധ്യാപകൻ പറഞ്ഞു. എല്ലാ കുട്ടികൾക്കും ഈ ജനറൽ ന്യൂട്രൽ യൂണിഫോം വിതരണം ചെയ്തിരിക്കുന്നത് പി ടി എയും പൊതുസമൂഹവും വളരെ താല്പര്യപൂർവ്വം വലിയ വരവേൽപ്പാണ് രക്ഷകർത്താക്കളും ഈ പ്രോഗ്രാമിന് നൽകിയത്. ഇപ്പോൾ മുഴുവൻ കുട്ടികൾക്കും പ്രീ പ്രൈമറി ഉൾപ്പെടെയുള്ള പ്രൈമറിയിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ഈ തരം യൂണിഫോം നൽകുന്നതിന് സാധിച്ചു. പുനലൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കനകമ്മ, കെ രാജശേഖരൻ, വി രാജൻ പിള്ള, പുനലൂർ എഇഒ ഡി അജയ്കുമാർ, വാർഡ് കൌൺസിലർ അഖില സുധാകരൻ, പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് അൻസാരി, സന്തോഷ് ബി, ബീന എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് 18 പുനലൂർ. കോതമംഗലം കോട്ടപ്പടി വടക്കും ഭാഗത്ത് വീടിന് നേരെ കാട്ടാന ആക്രമണം. ആക്രമണത്തിൽ വീട് ഭാഗികമായി തകർന്നു. വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശമാണ് കോട്ടപ്പടി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വടക്കും ഭാഗം കാരവള്ളി മോഹനന്റെ വീടിനു നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. രാത്രി ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയ തന്റെ നേരെ ആന പാഞ്ഞെടുത്തുവെന്നും തുടർന്ന് വീടിന്റെ മേൽക്കൂര തകർക്കുകയായിരുന്നുവെന്നും വീട്ടുടമ മോഹനൻ പറഞ്ഞു. ഈ മുറ്റത്ത് മേഞ്ഞാർന്ന മേച്ചിൽ തള്ളിക്കളഞ്ഞു. പെരയുടെ കഴുക്കോലും ഉത്തരവും ഒക്കെ ഒടിഞ്ഞ് ഒക്കെ നാശമായി. നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. രാത്രി അന്തം വിട്ട് പേടിച്ച് പെരയ്ക്കകത്ത് ഇരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഫെൻസിങ്ങിന് ഇറത്തുമില്ല, ഒന്നുമില്ല. അത് ചുമ്മാ ഒരു പേരിന് മാത്രം ഉണ്ടാക്കിയിട്ടേക്കുന്ന സാധനമാണ്. കാട്ടാന വീട് ആക്രമിച്ച സ്ഥലം UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം സന്ദർശിച്ചു. കോട്ടപ്പടി UDF മണ്ഡലം പ്രസിഡന്റ് KK സുരേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വേണു MK തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. മേക്കപ്പാല ഡെപ്യൂട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസർ യു സുരേഷ് കുമാറും സ്ഥലം സന്ദർശിച്ചു. കോട്ടപ്പടി പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് വീട് സന്ദർശിച്ച UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ആവശ്യപ്പെട്ടു. കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു നിലപാടും ഗവൺമെൻറ് എടുക്കുന്നില്ല. നാശനഷ്ടം ഉണ്ടാകുന്ന കർഷകർക്ക് കൃത്യമായി നഷ്ടപരിഹാരം നൽകണമെന്നാണ് സർക്കാരിൻ്റെ ഉത്തരവിലുള്ളത്. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അപേക്ഷകൾ വാങ്ങിച്ചു വയ്ക്കുന്നതല്ലാതെ ഇക്കാര്യത്തിൽ ഒരു തുക പോലും അനുവദിക്കാതെ കർഷകരെ വട്ടം തിരിക്കുന്ന നിലപാടുകളാണ് മുന്നോട്ട് പോകുന്നത്. ന്യൂസ് 18 കോതമംഗലം. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഗതാഗത യോഗ്യമാക്കാനായി കണ്ണൂർ കുഞ്ഞുമംഗലത്തുകാർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. തകർന്ന റോഡിൽ അപകടങ്ങൾ പതിവായതോടെ സമരം ആരംഭിച്ചിരിക്കുകയാണ് നാട്ടുകാർ. കുഞ്ഞുമംഗലം പഞ്ചായത്തിനെയും രാമന്തളി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കുഞ്ഞുമംഗലം പുതിയ പുഴക്കര കാരന്താട് കുന്നരു റോഡിലെ ഇന്നത്തെ അവസ്ഥയാണിത്.
കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്നുകിടക്കുന്ന റോഡിലൂടെ സാഹസികമായി മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കൂ. റോഡിൽ എന്തെങ്കിലും ഒരു അറ്റകുറ്റപ്പണി നടത്തിയിട്ട് 4 വർഷമായി. ഇരുചക്രവാഹന യാത്രക്കാർ കുഴിയിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവാണ്. ഇത് എന്തെങ്കിലും ഒരു സാങ്കേതിക കാരണവശാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എവിടെയെങ്കിലും ചുവപ്പ് നാടിയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അത് മാറ്റിയിട്ട് നമുക്ക് ജനങ്ങൾക്ക് ഗതാഗത യോഗ്യമായ ഒരു റോഡ് അതെന്തായാലും ശരിയാക്കി തരണമെന്ന് ഒരു അപേക്ഷയുണ്ട് എല്ലാവരും. കാരണം ജനങ്ങൾക്ക് ഇപ്പം തരേണ്ട ആവശ്യം കിഫ്ബി ആയിട്ട് എടുത്തിനോ ഇത് പഞ്ചായത്തിൻ്റെ ആണോ ഇത് PWD ആണോ ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്ക് നല്ല ഒരു റോഡ് വഴി നടക്കാൻ പോലും ജനങ്ങളെ പലപ്പോഴും പല ആൾക്കാരും വീണിട്ട് നമ്മൾ എടുത്തോണ്ട് അടുത്ത വീട്ടുകാർ എടുത്തോണ്ട് പോകേണ്ട ഗതികേടാണ് ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. 7 ലോട് നിന്ന് പുതിയ പുഴക്കര വഴി കുന്തരുവിലേക്ക് റോഡിന് കിഫ്ബി ഫണ്ടിൽ നിന്ന് 16 കോടി രൂപ മെക്കാഡം ടാറിംഗ് ചെയ്യാനായി അനുവദിച്ചിരുന്നു. 7 ലോട് മുതൽ 7 മല റെയിൽവേ ഗേറ്റ് വരെയുള്ള റോഡ് ടാറിംഗ് പൂർത്തിയായെങ്കിലും കാരന്താട് കുന്നരു ഭാഗത്തേക്കുള്ള പ്രവൃത്തി ഇതുവരെ തുടങ്ങിയിട്ടില്ല. സ്ഥലം ഏറ്റെടുക്കുന്നതിലെ ബുദ്ധിമുട്ടാണെന്ന് അധികൃതർ കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റാതായതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് കൂട്ടായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ആദ്യ പരസ്യ പ്രതിഷേധത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് 18 കുഞ്ഞുമംഗലം. കഥകളിയുടെ തമ്പുരാൻ കൊട്ടാരക്കര തമ്പുരാന്റെയും അഭിനയകലയുടെ തമ്പുരാൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെയും പ്രതിമ ഒരുക്കി നഗരസഭ. 5 ലക്ഷം രൂപ ചെലവിലായിരുന്നു നിർമ്മാണം. കൊട്ടാരക്കരയുടെ അഭിമാനമായ കലാകാരന്മാരെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താനും പഠിക്കാനും ലക്ഷ്യമിട്ടാണ് കൊട്ടാരക്കര നഗരസഭ പ്രതിമകൾ നിർമ്മിക്കുന്നത്. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയായി. ഗണപതി അമ്പലത്തിന് സമീപം പ്രതിമകൾ സ്ഥാപിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ഇപ്പം കൊട്ടാരക്കര നഗരസഭ വളരെ അഭിമാനത്തോടുകൂടി കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന ആ വലിയ കലാപ്രതിഭയ്ക്ക് ആദരവ് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കുകയാണ്. ശില്പിയും ചിത്രകാരനും പോലീസ് ഉദ്യോഗസ്ഥനുമായ ബിജു ചക്കുവരയ്ക്കലാണ് ശില്പം നിർമ്മിക്കുന്നത്. ഇത്രയും വളരെ പ്രശസ്തനായ ഇത്രയും കഴിവുള്ള ഒരു നടൻ്റെ ശില്പം ചെയ്യാൻ കഴിയുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അത് 100% അതിനോട് ഞാൻ നീതി പുലർത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുടുംബാംഗങ്ങളെല്ലാം വന്ന് കണ്ടു, അവർക്കും അതേ അഭിപ്രായം തന്നെയാണ്. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ഈ കലാജീവിതത്തിന് ഇത് വളരെ പ്രചോദനം നൽകുന്ന ഒരു അവസരമാണ്. പുനലൂർ നഗരസഭയ്ക്ക് വേണ്ടി അജൈവ മാലിന്യങ്ങളിൽ നിർമ്മിച്ച പാർക്ക്, തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ നന്ദികേശ പ്രതിമ, സൂര്യകൃഷ്ണമൂർത്തിയുടെ ഭവനത്തിലെ 32 മുഖഭാവങ്ങളുള്ള ഗണപതി ശില്പം, ചെമ്മങ്കുഴി ശ്രീനിവാസ ഭാഗവതരുടെ ശില്പം തുടങ്ങി ശ്രദ്ധേയങ്ങളായ നിരവധി ശില്പങ്ങൾ ബിജുവിൻ്റെതായുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. ലഹരി വിരുദ്ധ ക്യാമ്പയിനെ ഇടുക്കിയിലെ തോട്ടം കാർഷിക മേഖലകളിലേക്ക് എത്തിക്കുകയാണ് എക്സൈസ് വകുപ്പ്. ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള സന്നദ്ധ സംഘടനകളുടെയും യുവജന കൂട്ടായ്മകളുടെയും സഹകരണത്തോടെയാണ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇടുക്കിയിലെ ഗ്രാമീണ മേഖലകളിലെ പുതുതലമുറയിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഓരോ വീടുകളിലും ലഹരി വിരുദ്ധ സന്ദേശമെത്തിക്കും. കുട്ടികളിലെ ലഹരി ഉപയോഗം എങ്ങനെ തിരിച്ചറിയാമെന്നതും തുടക്കത്തിലെ ഇവ കണ്ടെത്തി തടയുന്നതിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ സംബന്ധിച്ചും മുതിർന്നവരെ ബോധവാന്മാരാക്കും. സാമുദായിക മത സംഘടനകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വ്യാപാരികൾ, വിവിധ ക്ലബ്ബുകൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് ഓരോ മേഖലയിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നെടുങ്കണ്ടം മഞ്ഞപ്പെട്ടിയിൽ SNDP യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് ഒരുക്കുന്നത്. യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ മേഖലയിലെ വീടുകളിൽ കയറിയിറങ്ങിയാണ് മുതിർന്നവരെ സെമിനാറിലേക്ക് ക്ഷണിച്ചത്. എക്സൈസ് ഉദ്യോഗസ്ഥൻ അബ്ദുസലാം ക്ലാസ് നയിച്ചു. ശാഖായോഗം പ്രസിഡന്റ് മനോജ് പാറയടിയിൽ ഉദ്ഘാടനം ചെയ്തു. ഈ സമൂഹത്തിന് വേണ്ട കുട്ടികൾ, നമ്മൾ ഈ നാടിനെ നയിക്കേണ്ട കുട്ടികൾ, അങ്ങനെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമുക്ക് കണ്ടിരിക്കുന്നത്. ജീവിതത്തിലും സമൂഹത്തിലും ലഹരി ചെലുത്തുന്ന ദൂഷ്യഫലങ്ങൾ ഫ്ലാഷ് മോബുകളും തെരുവു നാടകങ്ങളുമായി അവതരിപ്പിച്ചാണ് കുട്ടികൾ ലഹരി വിരുദ്ധ സന്ദേശവുമായി രംഗത്തുള്ളത്. ന്യൂസ് 18 നെടുങ്കണ്ടം. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി വടകരയിലെ മേഴ്സി കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികൾ സേനോ എന്ന പേരിൽ തെരുവു നാടകം അവതരിപ്പിച്ചാണ് ഇവർ ബോധവൽക്കരണം നടത്തുന്നത്. വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കി ലഹരി മാഫിയ ഇരകളെ തേടുമ്പോൾ
അധ്യാപക പരിശീലനം നടത്തുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അതിനെതിരെ പോരാടുകയാണ്. വടകര മേഴ്സി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികളാണ് സേനോ എന്ന നാടകം തയ്യാറാക്കിയത്. വിവിധ വിദ്യാലയങ്ങളിൽ ഇതിനോടകം നാടകം അവതരിപ്പിച്ചു. നമ്മളെ ഉദ്ദേശിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഇപ്പോൾ ഒരുപാട് ശോചകമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി കുട്ടികളിൽ നിന്ന്, കുട്ടികളെ ഈ ലഹരിയുടെ കാഠിന്യം, അതിന്റെ മൂർച്ഛാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകവുമായിട്ട് എല്ലാ സ്കൂളുകളിലേക്കും മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നാടകത്തിലൂടെ ലഹരി ഉപയോഗിക്കുന്നവരുടെ ദുരിതം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതായി ഇവർ പറയുന്നു. പൊതുസമൂഹത്തിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും വലിയ പിന്തുണയാണ് തെരുവു നാടകത്തിന് ലഭിക്കുന്നത്. വടകര തിരുവള്ളൂർ പഞ്ചായത്തിലെ സ്കൂളുകളിൽ നടത്തിയ ഒന്നാം തരം വര എന്ന പരിപാടി ശ്രദ്ധേയമായി. ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കായി പഞ്ചായത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. തിരുവള്ളൂർ ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ വിജയപാഠത്തിന്റെ ഭാഗമായാണ് ഒന്നാം തരം വര നടത്തിയത്. പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിലെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കായാണ് ചിത്രം വരയും നിറം കൊടുക്കലുമായുള്ള പരിപാടി സംഘടിപ്പിച്ചത്. ഇത് രണ്ടാം വർഷമാണ് ഒന്നാം തരം വര നടത്തിയത്. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പങ്കെടുക്കുക, ഒന്നാം ക്ലാസ്സിൽ വന്ന അതിൽ കഴിവ് കൂടിയോ എന്നോ കുറഞ്ഞോ എന്നോ ആണൊന്നും നമ്മൾ കണക്കാക്കിയിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നതിലും, ആ കുട്ടികൾക്ക് ഒന്നാം ഇതിലെത്തുന്ന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ബാക്കി എല്ലാ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനവും സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം അതുപോലെ തന്നെ ചെയ്യണമെന്നാണ്. കുട്ടികൾക്ക് നല്ലൊരു ഒരു എന്താ പറയുക, സ്കൂളിലേക്ക് വരാൻ, അങ്ങനെയല്ല ഇത്ര പദ്ധതികളും ഇത്ര പ്രവർത്തനങ്ങളുടെ സ്കൂളിലേക്ക് വരാനൊരു താല്പര്യം. അപ്പോൾ എല്ലാവർക്കും ചേർന്നിരിക്കും വരയ്ക്കാൻ, അതൊക്കെ അതുപോലെ തന്നെയാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ച് അവർ വലിയൊരു നല്ല അഭിപ്രായമാണ് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം വള്ളിയാട് ഈസ്റ്റ് എൽ പി സ്കൂളിൽ ചിത്രകാരൻ ശ്രീനി പാലേരി നിർവഹിച്ചു. പഞ്ചായത്ത് തലത്തിലും സ്കൂൾ തലത്തിലും മികച്ച സൃഷ്ടികൾക്ക് ഗ്രാമപഞ്ചായത്ത് ഉപഹാരവും സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട്. മുഴുവൻ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവുമുണ്ട്. ന്യൂസ് 18 വടകര. അപകടങ്ങൾ പതിവായതോടെ സ്വയം സിഗ്നലായി മാറിയിരിക്കുകയാണ് പുനലൂരിലെ ഒരു വാർഡ് മെമ്പർ. തലവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രഞ്ജിത്താണ് വേറിട്ട പ്രതിഷേധവുമായി എത്തിയത്. അപകടങ്ങൾ പതിവായിട്ടും സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുവാൻ തയ്യാറാകാത്ത പൊതുമരാമത്ത് വകുപ്പിനും സ്ഥലം എം എൽ എ കെ ബി ഗണേഷ്കുമാറിനുമെതിരെയാണ് സ്വയം സിഗ്നലായി വാർഡ് മെമ്പർ രഞ്ജിത്തിന്റെ പ്രതിഷേധം. തലവൂർ രണ്ടാലമൂട് ജംഗ്ഷനിലാണ് പഞ്ചായത്ത് അംഗം വേറിട്ട പ്രതിഷേധവുമായി എത്തിയത്. ഈ ജനപ്രതിനിധി എന്ന രീതിയിൽ എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ് ഇവിടെ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുക എന്നുള്ളത്. ആ സ്ഥാപിപ്പിക്കുവാൻ വേണ്ടി ഞാൻ നിരന്തരം പി ഡബ്ല്യു ഡി ഓഫീസുകളിലും എം എൽ എ അടക്കമുള്ളവർക്ക് പല ഉദ്യോഗസ്ഥരെയും നേരിൽ കണ്ടും ഇവർക്കെല്ലാം നിവേദനം കൊടുത്തിട്ടും ഇതിനു വേണ്ടി സർക്കാർ ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുവാൻ വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല. നാല് റോഡുകൾ സംഗമിക്കുന്ന ഇവിടെ സൂചനാ ബോർഡുകൾ ഇല്ലാത്തതിനാൽ അപകടങ്ങൾ നിത്യസംഭവമാണ്. നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയിട്ടും യാതൊരു ഫലവുമില്ലാതെ വന്നതോടെയാണ് പ്രതിഷേധവുമായി രഞ്ജിത്തും ബി ജെ പി പ്രവർത്തകരും രംഗത്തെത്തിയത്. സോളാറിന്റെ സഹായത്തോടെ സിഗ്നൽ ലൈറ്റിന്റെ മാതൃക നിർമ്മിച്ച് അത് തലയിലേന്തി വാഹനങ്ങൾ അപകടമുണ്ടാക്കാത്ത വിധം നിയന്ത്രിക്കുകയാണ് വാർഡ് മെമ്പർ. അടിയന്തര തീരുമാനം ഉണ്ടാകും വരെ പ്രതിഷേധിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 പുനലൂർ. കോഴിക്കോട് മരുതോങ്കര സൗത്തിലെ കളിവീട് അംഗൻവാടി നിർമ്മിക്കാൻ തൊഴിലാളികളായി എത്തിയത് മരുതോങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾ. നാട്ടുകാർ മേൽക്കൂര ഒരുക്കിയപ്പോൾ ഭിത്തി നിർമ്മിക്കാനായി പ്രസിഡന്റും അംഗങ്ങളും എത്തി. മരുതോങ്കര ഗ്രാമപഞ്ചായത്തിൽ 23 അംഗൻവാടികളിൽ 22 സുരക്ഷിതമായ കെട്ടിടമൊരുക്കിയിട്ടുണ്ട്. എന്നാൽ ജലസേചന വകുപ്പിന്റെ സ്ഥലത്ത് പ്രവർത്തിക്കുന്നതിനാൽ മരുതോങ്കര സൗത്തിലെ കളിവീട് അംഗൻവാടിക്ക് ഫണ്ട് വകയിരുത്തി കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. വകുപ്പിൽ നിന്നും സ്ഥലം വിട്ടു കിട്ടാത്തതാണ് ഫണ്ട് വകയിരുത്തുന്നതിന് തടസ്സമായത്. 10 വർഷമായി ഓലഷെഡിൽ പ്രവർത്തിച്ചു വന്ന അംഗൻവാടിക്ക് ഓടുമേഞ്ഞ താൽക്കാലിക കെട്ടിടമൊരുക്കാനാണ് പഞ്ചായത്തും നാട്ടുകാരും ഒന്നിച്ചത്. നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള നിർമ്മാണ കമ്മിറ്റി ഇരുമ്പുകാലിൽ ഓടിട്ട മേൽക്കൂര ഒരുക്കി ഭിത്തികെട്ടാനാണ് മരുതോങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്തും മറ്റംഗങ്ങളും എത്തിയത്. പ്രസിഡന്റാകുന്നതിന് മുൻപ് ഏറെക്കാലം നിർമ്മാണ മേഖലയിൽ തൊഴിലാളിയായിരുന്ന സജിത്ത് ഭിത്തി നിർമ്മാണത്തിന് നേതൃത്വം നൽകിയപ്പോൾ ഏറെ സന്തോഷത്തോടെയാണ് ഭരണസമിതി അംഗങ്ങൾ നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കാളികളായത്. ഇതിൻ്റെ സ്ഥലപരിമിതിക്ക് വേണ്ടി പ്രയാസങ്ങളുണ്ടായിരുന്നു. ഇറിഗേഷൻ വകുപ്പിന് വേണ്ടി അതിൻ്റെ പേപ്പറുകൾ കൊടുത്ത് ഏകദേശം അതിൻ്റെ സാങ്ഷൻ ആവുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. ആ ഘട്ടത്തിൽ മനോഹരമായ കെട്ടിടം ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കും.
അതിനിടയിലാണ് താൽക്കാലിക ഷെഡ് എന്ന നിലയിൽ, ഇതിന് നേരത്തെ ഇവിടെ പ്രവർത്തിച്ചായിരുന്നു ഓല ഷെഡിൽ, അത് മാറ്റി ഫിറ്റ്നസ് ഇല്ലാത്തത് കൊണ്ട് പുതിയ ഷെഡ് നിർമ്മിക്കുന്ന ഈ പ്രവർത്തനം നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ഞങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി മാറുകയാണ്. ഒരു പകൽ കൊണ്ട് തന്നെ ഭിത്തി നിർമ്മാണം പൂർത്തിയായി. ജലസേചന വകുപ്പിൽ നിന്നും സ്ഥലം വിട്ട് കിട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ സൗകര്യത്തോടു കൂടിയ കോൺക്രീറ്റ് കെട്ടിടം അധികം വൈകാതെ തന്നെ പണിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 കുറ്റിയാടി. ചക്കയുടെ പെരുമ വിളിച്ചോതി കായംകുളത്ത് ചക്ക മഹോത്സവം. ഈ മാസം 20 വരെ രാവിലെ 9 മുതൽ രാത്രി 8 വരെയാണ് പ്രദർശനം. ചക്കയിൽ നിന്നും തേനിൽ നിന്നുമുള്ള ഔഷധഗുണമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ ഫെഡറേഷൻ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കുടുംബശ്രീ പുരുഷ സ്വയം സഹായ സംഘങ്ങളുമായി സഹകരിച്ചാണ് ചക്ക മഹോത്സവം നടത്തുന്നത്. ജൈവ കാർഷിക മേളയുടെ ഭാഗമായാണ് പാർക്ക് മൈതാനിയിൽ ചക്ക മഹോത്സവം സംഘടിപ്പിച്ചത്. ഒരു വീട്ടിലൊരു പ്ലാവെങ്കിലും എന്ന ലക്ഷ്യത്തോടുകൂടി ജാക്ക് ഫുഡ് പ്രൊമോഷൻ ഫെഡറേഷൻ കഴിഞ്ഞ 4 വർഷ കാലഘട്ടമായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചക്ക മഹോത്സവം സംഘടിപ്പിച്ചവരാണ്. പ്ലാവിനെക്കുറിച്ചും ചക്കയെക്കുറിച്ചും ചക്കയുടെ ചക്കയിൽ നിന്ന് ലഭിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചും സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജാക്ക് ഫുഡ് പ്രൊമോഷൻ ഫെഡറേഷൻ ഇതുപോലെ ചക്ക മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ചക്കയുടെ വിഭവങ്ങളായ ഹൽവ, പുട്ടുപൊടി, ചമ്മന്തിപ്പൊടി, അച്ചാർ, പപ്പടം, ഉപ്പേരി, ഐസ്ക്രീം തുടങ്ങിയവയും തത്സമയം തയ്യാറാക്കുന്ന ഉണ്ണിയപ്പം, പായസം എന്നിവ വാങ്ങാനാകും. ചക്കപ്പായസം അടക്കം രുചിച്ചു നോക്കാനും സൗകര്യമുണ്ട്. ചക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് സന്ദർശകർക്ക് അവബോധം നൽകുന്നതിനായും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 1.5 വർഷത്തിനുള്ളിൽ ഫലം നൽകുന്ന ആയൂർ ജാക്ക് വിയറ്റ്നാം ഏർലി പ്ലാവിൻ തൈകളും 6 മാസം കൊണ്ട് കായ്ക്കുന്ന തായ്ലൻഡ് ഓൾ സീസൺ മാവിൻ തൈകളും നിരവധി പൂച്ചെടി പച്ചക്കറി വിത്തുകളും ഇവിടെ ലഭ്യമാണ്. ന്യൂസ് 18 കായംകുളം. മുക്കം നഗരസഭയിൽ കൌൺസിൽ മീറ്റിംഗിനിടെ പ്രതിപക്ഷ പ്രതിഷേധം. തിരുവമ്പാടി എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയത്തിന് അനുമതി നൽകാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. തിരുവമ്പാടി എസ്റ്റേറ്റിൽ 2 മാസമായി തുടരുന്ന തൊഴിലാളികളുടെ സമരം ഒത്തുതീർപ്പാക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി കൌൺസിലർ ഗഫൂർ മാസ്റ്ററാണ് പ്രമേയം കൊണ്ടുവന്നത്. അതേസമയം നഗരസഭാ ചെയർമാൻ കൌൺസിൽ മീറ്റിംഗിൽ പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. 20 ദിവസം മുൻപ് കൊടുത്ത പ്രമേയത്തിനാണ് ചെയർമാൻ അനുമതി നിഷേധിച്ചത്. തന്നോട് കൂടിയാലോചിക്കാത്ത പ്രമേയത്തിന് അനുമതി നൽകാൻ പറ്റില്ലെന്ന് പറഞ്ഞാണ് ചെയർമാൻ അനുമതി നിഷേധിച്ചത്. എന്നാൽ തൊഴിലാളി പാർട്ടി എന്ന് പറയുന്ന LDF ഭരിക്കുന്ന മുക്കം നഗരസഭാ ഭരണസമിതി തൊഴിലാളികൾക്ക് ഒപ്പം നിൽക്കേണ്ടതിന് പകരം തൊഴിലാളി വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ കൌൺസിലർ പറഞ്ഞു. തൊഴിലാളികളുടെ പാർട്ടിയാണ് ഇപ്പോൾ മുക്കം നഗരസഭയുടെ LDF ഭരിക്കുന്നത്. തൊഴിലാളികളുടെ ഒരു പ്രശ്നമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. LDF മെമ്പർമാരെ അതിൽ അനുവാദകരായിക്കൊണ്ടോ അല്ലെങ്കിൽ സപ്പോർട്ടായിക്കൊണ്ടോ വെക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രമേയം കൊണ്ടുവന്നത് ഞാനായിരുന്നു. എൻ്റെ സുഹൃത്ത് യാസറാണെന്നതിനെ സപ്പോർട്ട് ചെയ്തത് അവരുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ ഈ പ്രമേയം പരിഗണിക്കാതിരുന്നത്. അതുകൊണ്ട് തൊഴിലാളികളുടെ ഒപ്പമാണ് ഞങ്ങൾ നിന്നത്, പക്ഷേ ഭരണപക്ഷം തൊഴിലാളികളുടെ ഒപ്പമല്ല നിന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കൌൺസിലർമാരായ വേണു കല്ലുരുട്ടി, യാസർ നീലേശ്വരം തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ന്യൂസ് 18 മുക്കം. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം.